ഹായ് ജിയസ്, വെൽക്കം ബാക്ക് ടു ലേക്ക് എത്തത്ത് ഞാൻ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഫ്രഷ് കോക്കനട്ട് കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കമൻ്റ് എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്കിനി കേക്കിന് എന്തൊക്കെ ഐറ്റംസ് വേണ്ടത് നോക്കാം, അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. കോക്കനട്ട് കേക്കിന് നമുക്ക് എഗ്ഗ് രണ്ട് ഘട്ടമായിട്ട് അടിച്ചെടുക്കണം. അത് ഞാൻ മുട്ടയുടെ മഞ്ഞ മാച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ഇതിനകത്താക്കി നമുക്ക് സെപ്പറേറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം മുട്ടയുടെ വെള്ള നമുക്ക് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് അടുത്തത് മഞ്ഞയും ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടത് 120 ഗ്രാം ഷുഗറാണ്. ടോട്ടൽ നമുക്ക് ഷുഗർ വേണ്ടത് 220 ഗ്രാമാണ്. അതിൽ 120 ഗ്രാം ആണ് ഇതിനകത്ത് ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്ക് വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം നല്ലോണം ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്കാണ് 120 ഗ്രാം പഞ്ചസാര കുറച്ച് കുറച്ചേ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് എഗ്ഗ് 5 ആണ്, മീഡിയം എഗ്ഗ് 5 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 120 ഗ്രാം ഷുഗർ ഇതിനകത്തേക്ക് കുറച്ച് കുറച്ചേ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ട് മുട്ടയും പഞ്ചസാരയും നല്ലോണം മിക്സായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിനകത്ത് നമുക്ക് മുട്ടയുടെ മഞ്ഞയാണ് അടിച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള 100 ഗ്രാം ഷുഗർ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കോക്കനട്ട് ചേർക്കാം. 150 ഗ്രാം കോക്കനട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ്. നമുക്ക് ഇത് ഇതിനകത്തേക്ക് ചേർക്കാം. ഒന്ന് ചെറുതായി അടിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് 75 ഗ്രാം മിൽക്ക് മെഴുകത്തിണ്ട്. അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം.
നമുക്ക് ചേർക്കാനുള്ളത് ബട്ടറാണ്. ഞാൻ ഇത് 180 ഗ്രാം ബട്ടർ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കുന്നത് കോക്കനറ്റ് ആണ്. കോക്കനറ്റ് ഓയിലാണ് ഈ കോക്കനറ്റ് കേക്കിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 100 ഗ്രാം കോക്കനറ്റ് ഓയിലുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിനകത്ത് ചേർക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് 1 നുള്ളിൽ ഏലക്കപ്പൊടിയും കൂടെ ചേർക്കണം. ഇതിനകത്തേക്ക് നമുക്ക് 1 നുള്ളി ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് മൈദയാണ്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇതിനകത്തേക്ക് ചേർക്കാം. 200 ഗ്രാം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ 3 ഗ്രാം ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് ബേക്കിംഗ് സോഡ വേണം, ബേക്കിംഗ് പൗഡർ മാത്രം മതി. ബേക്കിംഗ് പൗഡർ മൈദ അരിച്ചെടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ചേർക്കണം. ഞാൻ ഇത് അരിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് ചേർത്താണ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് കുറച്ചേ ചേർത്തുള്ളൂ. മൈദ ചേർത്ത് നല്ലോണം മിക്സ് ആയില്ലേ. ഇനി നമുക്കിത് ഇത് ഇതിനകത്തൊന്ന് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കുറച്ചൊന്ന് ഇതിനകത്ത് കുറച്ച് കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് കുറച്ചായി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തിട്ട് മിക്സ് ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നമുക്കിത് പാനിലേക്ക് മാറ്റണം. പാൻ നേരത്തെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ ഷീറ്റ് ബേക്കിംഗ് ഷീറ്റൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് പാനിലേക്ക് മാറ്റാം. ഇത് ഞാൻ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ഓവനിലേക്ക് വെക്കണം. ഓവൺ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓവൺ എപ്പോഴും ഒരു 10 മിനിറ്റ് മുന്നേ ഫ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഞാൻ ഓവൺ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓവണിലേക്ക് വെക്കാം. ഞാൻ ഇത് 180 ഡിഗ്രി ടെമ്പറേച്ചറാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും 45 മിനിറ്റ് ആവും ഇതാവാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഓവണിലേക്ക് വെക്കാം. നമുക്ക് 40 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 45 മിനിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്കിത് ഇറക്കാം.
കേക്ക് ആയത് നോക്കാനുള്ള ഇതെങ്ങനെയാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തിയിട്ട് നമുക്ക് നോക്കിയാൽ മതി. ഇതിനകത്ത് ഒന്നും ഒട്ടിയിട്ടില്ലെങ്കിൽ ഇത് ആയിട്ടുണ്ടാവും എന്നാണ് അർത്ഥമാണ്. അപ്പോൾ അങ്ങനെ ഇറക്കിയാൽ മതി. നമ്മളെ കേക്ക് റെഡിയായിട്ടുണ്ട്, ചൂടൊക്കെ ആയിട്ടുണ്ട്. നമ്മളെല്ലാം പേപ്പറൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.